ഗുരുനാഥൻ പറഞ്ഞൊരു വാക്ക് എന്താന്ന് വെച്ചാൽ, ഒന്നുമില്ല, ഫീസ് എന്ന് പറഞ്ഞാൽ സ്ഥിരം വരിക എന്നുള്ളതാണ്, വേറെ ഒന്നും ചിന്തിക്കേണ്ട, എല്ലാ ദിവസവും ക്ലാസ്സിൽ വരിക. വലതു മുന്നേ ചവിട്ടി, ഇടത് കൈ ഇടതുകാലിൻ വെള്ള തൊട്ട് നൂർത്ത കൈക്ക് നോക്കി, ഞാനെല്ലാം അതുപോലെ തന്നെ അടച്ച് ആ ചാവി തിരിച്ച് മാനേജ്മെന്റിനെ ഏൽപ്പിച്ചു. വീണ്ടും തുടങ്ങാനുള്ളൊരു അവസരം ഉണ്ടാക്കി തന്ന ആ ഒരു വ്യക്തിയാണ് മുഹമ്മദ് എന്ന് പറഞ്ഞൊരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരടുത്ത് ഞാൻ വാങ്ങിക്കാറില്ല. വെറും 5 രൂപ ഫീസ് കൊടുക്കാനില്ലാത്തതിന്റെ പേരിൽ കളരി പരിശീലനം നിർത്താൻ പോയ ഒരു 8 വയസ്സുകാരൻ, പൊന്നാനിക്കാരൻ മണികണ്ഠൻ, ഇന്ന് UAE 5 കളരി പരിശീലന കേന്ദ്രങ്ങളുള്ള 1000 കണക്കിന് ശിഷ്യന്മാരുള്ള ഒരു കളരി ഗുരുക്കളാണ്. 40 കൊല്ലമായി കളരിയിൽ മാത്രം ജീവിക്കുന്ന, കളരിയെ ഗൾഫുകാരനാക്കിയ മലയാളി മണികണ്ഠൻ. പിന്നെ ഫീസില്ല, അതായത് വളരെ 40 വർഷം മുന്നത്തെ കാര്യമാണ്, അപ്പം അറിയാലോ ഫീസില്ലാത്തൊരവസ്ഥ വന്നിട്ടുണ്ടായിരുന്നു. ആ സമയം കളരി നിർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗുരുനാഥൻ വന്ന് ചോദിക്കുകയാണ് എന്തുകൊണ്ട് ക്ലാസ്സിൽ വരുന്നില്ല എന്നുള്ളത്. പുതുതായി കളരിയിൽ ചേർന്ന ചുവടുറച്ചു വരുന്ന 8 വയസ്സുകാരനെ പിന്നെ കാണാഞ്ഞ് KG പത്മനാഭൻ ഗുരുക്കൾ കൊടുങ്കാറ്റ് പോലെ മണിയുടെ വീട്ടിലെത്തി. കളരിയിൽ വരാത്തത് എന്തെന്ന് ചോദ്യം. അപ്പോൾ കാരണം പറഞ്ഞു. ഉടനെ ഗുരുനാഥൻ പറഞ്ഞൊരു വാക്ക് എന്താന്ന് വെച്ചാൽ, ഒന്നുമില്ല, ഫീസ് എന്ന് പറഞ്ഞാൽ സ്ഥിരം വരിക എന്നുള്ളതാണ്, വേറെ ഒന്നും ചിന്തിക്കേണ്ട, എല്ലാ ദിവസവും ക്ലാസ്സിൽ വരിക. അത് ഇന്നും ഗുരുനാഥൻ എന്നോട് പറയുന്നൊരു വാക്ക് തന്നെയാണ്. തിരിച്ച് ഞാനും എൻ്റെ ഇവിടെ വരും ദുബായിലെ എൻ്റെ VKM കളേജിൽ വരുന്ന കുട്ടികളിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുകളാണെങ്കിൽ, ഇന്നും എൻ്റെ 4 ക്ലബിലും വരുന്ന ഒരുപാട് പേരുണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരടുത്ത് ഞാൻ വാങ്ങിക്കാറില്ല. കയറിയും ഇറങ്ങിയും പരീക്ഷിച്ചാലും ഒടുവിൽ നിവർന്നു നിൽക്കാനാണ് കളരിയുടെ പാഠം. മണ്ണിനോടൊപ്പം ചേർന്നമർന്നാലും കുതിച്ചുയരണം. എന്നിട്ടും ജീവിത പ്രാരാബ്ധം ഇടയ്ക്ക് മണികണ്ഠനെ കളരി വിട്ട് കളരി ചികിത്സയിലേക്ക് എത്തിച്ചു. 13 കൊല്ലം മുൻപ് UAE എത്തിച്ചു, പ്രവാസിയാക്കി. അപ്പോഴും കളരിയെ കൈവിടാൻ വയ്യാതെ മനസ്സ് മുന കൊണ്ട് മുറിഞ്ഞു. ഒരു വർഷത്തോളം 15 പേര് മാത്രമായിട്ടാണ് കളരി നടക്കുന്നത്. ഇപ്പോഴും എൻ്റെ ആ സമയത്ത് ആദ്യമായി ജോയിൻ ചെയ്തിട്ടുള്ള വ്യക്തി ഇന്നും എൻ്റെ ഒപ്പം എൻ്റെ കളരിയിലുണ്ട്. ശരിക്കും എൻ്റെ ജീവിതത്തിൽ 40 വർഷമായി ഈ കളരിപ്പയറ്റിലുണ്ട്. ഒരു 10,000-ത്തിനുമേലെ കുട്ടികളെ എല്ലായിടത്തും കൂടി, അതായത് ഇന്ത്യ കേരളത്തിലും ഇവിടെയും കൂടിയിട്ട് 10,000-ത്തിനുമേലെ കുട്ടികൾ വന്നു പോയിട്ടുണ്ട്. വെറും 15 പേരിൽ നിന്ന് കരാമയിലും ഷാർജയിലും കിസൈസിലും അൽനദയിലും കളരികൾ തുറന്ന് മണി കുതിച്ചുയർന്നു. പക്ഷേ കോവിഡ് കാലം എത്തി, മണികണ്ഠന്റെ കളരികൾക്ക് ഓരോന്നായി താഴുവീണു. കിസൈസിൽ ഒരു പുതിയ സ്ഥാപനം തുടങ്ങി, ഉദ്ഘാടനം ചെയ്യുന്നതിന് 1 ആഴ്ച മുന്നേയാണ് പറയുന്നത്. ദുബായ് ഗവൺമെന്റ് പറഞ്ഞു എല്ലാം അടയ്ക്കാൻ പറഞ്ഞു, കാരണം ആ സമയം വളരെ മോശമായിരുന്നു, കോവിഡ് കൂടി വരുന്നൊരു സമയം. അങ്ങനെ അടച്ചു, 2 മാസം വെയിറ്റ് ചെയ്തു, ഇല്ല. ഞാനെല്ലാം അതുപോലെ തന്നെ അടച്ച് ആ ചാവി തിരിച്ച് മാനേജ്മെൻറ്റിനെ ഏൽപ്പിച്ചു, ആ ക്ലബ് അടച്ചു. അത് കഴിഞ്ഞിട്ട് കരാമ ക്ലബും പൂട്ടാൻ പറഞ്ഞു, എല്ലാം അടച്ചു. വീട്ടും എനിക്ക് 3 കുട്ടികളാണ്, വൈഫും ഉണ്ട്, അവരെല്ലാവരും വീട്ടിൽ നിൽക്കുന്ന സമയത്ത് ഒരു രക്ഷയില്ല. 2 മാസം കൂടി വെയിറ്റ് നോക്കി മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. അങ്ങനെ അവരെ നാട്ടിലേക്ക് പറഞ്ഞയച്ചു, റൂമെല്ലാം കാലിയാക്കി. മക്കളെ നാട്ടിലേക്ക് അയച്ച് ചെറിയൊരു ബെഡ് സ്പേസിലേക്ക് ഒതുങ്ങി മണികണ്ഠൻ. എല്ലാവരും കൈവിടുന്ന കാലത്ത് 8-ാം വയസ്സിൽ സ്വന്തം ഗുരുനാഥൻ വന്നു നിന്നതുപോലെ മുഹമ്മദ് എന്ന കണ്ണൂരുകാരൻ മണികണ്ഠന് മുന്നിലെത്തി. ഒരിക്കലും ഇനി ഒരു വിശ്വാസവും ഉണ്ടായിരുന്നില്ല ഇനി മുന്നോട്ട് പോകാൻ സാധിക്കുമെന്ന്, കാരണം എന്താണ് വരുന്നതെന്ന് ഒരു ഉറപ്പും ഉണ്ടായിരുന്നില്ല.
അപ്പോൾ നമ്മുടെ കരാമയിലെ എൻ്റെ ബ്രാഞ്ചിൽ എൻ്റെ ആ ബിൽഡിങ്ങിൻ്റെ മാനേജറാണ് ശരിക്കും എന്നെ വീണ്ടും തുടങ്ങാനുള്ളൊരു അവസരം ഉണ്ടാക്കി തന്ന ആ ഒരു വ്യക്തിയാണ്, മുഹമ്മദ് പറഞ്ഞൊരു വ്യക്തിയാണ്. എന്നോട് പറയുകയാണ് തിരിച്ച് അതേ റൂം തന്നെ എടുക്കാൻ പറഞ്ഞു. 3 മാസത്തെ വാടക എന്നോട് കൊടുക്കണ്ടെന്ന് പറഞ്ഞു. അതുകൂടാതെ ബാക്കി കുറേ കാര്യങ്ങൾക്കുള്ള എമൗണ്ട് എനിക്ക് തന്നിട്ട് എന്നോട് പറഞ്ഞു അതെല്ലാം ശരിയാക്കാൻ പറഞ്ഞു. അവിടെ നിന്ന് മാറാനോ അല്ലെങ്കിൽ ആ ഒരു സ്ഥാപനം വിട്ടുപോകാനോ ഒരു ഇതില്ല, കാരണം തുടക്കം അവിടെ നിന്ന് തന്നെയാണ്. ഇപ്പോൾ അത് ഒരു വല്ലാത്തൊരു ബന്ധമാണ് ആ ഒരു സ്ഥാപനത്തിനോട്. പുതുതായി അജ്മാനിലും കളരി തുറക്കാൻ പോവുകയാണ്. 15 പേരിൽ തുടങ്ങിയിടത്ത് 4 കളരികളിൽ നിലവിൽ പരിശീലിക്കുന്നവർ മാത്രം 1500ലധികം പേരുണ്ട്. 5 വയസ്സുകാരിയായ സ്വന്തം മകൾ മുതൽ 63കാരൻ വരെയുണ്ട്. മുറിവേൽപ്പിക്കാനല്ല, മുറിവ് ഉണക്കാനുള്ള പാഠങ്ങൾക്കായി. മുന്നേ ചെറുപ്പത്തിൽ വാപ്പ ഗുരുക്കളായിരുന്നു, അപ്പോൾ കുറച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ കാലമായിട്ട് വിട്ടു നിൽക്കുകയായിരുന്നു. പിന്നെ മാനസികമായിട്ട് കുറച്ച് സംഘർഷങ്ങളും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ഇവിടെ വന്ന്. അത് നമ്മൾ വണ്ടി ഓടിക്കുമ്പോഴും പ്രത്യേകിച്ച് ഞാൻ എല്ലാവരോടും പറയാറുണ്ട്, തിരിഞ്ഞ് നമ്മൾ സീറ്റിൽ നിന്ന് ഒരു സാധനം എടുക്കാൻ തിരിയുമ്പോൾ മസിലൂടെ പിടിക്കും നമ്മൾ സീറ്റിലിരുന്നിട്ട്. ഇത് കളരിയിൽ വന്ന് പിന്നെ നമ്മുടെ ശരീരം നമ്മളിരിക്കുമ്പോഴും നടക്കുമ്പോഴൊക്കെയും ഭയങ്കര വ്യത്യാസങ്ങളാണ്. മൈൻഡ് റിലാക്സ് പ്ലസ് ഫിസിക്കൽ ആക്ടിവിറ്റീസ്ക്ക് കളരി നല്ല പേർക്കും നമുക്ക് ലൈക്ക് ഇൻസ്റ്റെഡ് ഓഫ് ലൈക്ക് മാർഷൽ ആർട്സ് നിറയെ ഡിഫറൻസ് ഇരിക്കു. അതെല്ലാം വിട്ട് നമ്മൾ ട്രഡീഷണൽ ഇത് വേല പോകുന്നത് ഇന്നും സൂപ്പർ നല്ലാ ഇരിക്കും നമുക്ക്. എനിക്ക് 53 ആയി. അപ്പോൾ ഒരു ഏജ് അത് മെയിൻറ്റെയിൻ ചെയ്താൽ ഇപ്പോൾ കളിക്കുമ്പോഴായാലും എനിക്ക് അതിൻ്റെ ഡിഫിക്കൽട്ടീസ് ഉണ്ടായിരുന്നു. അപ്പം അത് ഒന്ന് കൺട്രോൾ ചെയ്യാനും കൂടി ഇത് ഇഷ്ടമായതും കൊണ്ടും കൂടിയാണ്. കൊറോണ സമയത്ത് വീട്ടിൻ്റെ ഉള്ളിലിരുന്നതും ജോലി പോയിട്ടുള്ള ആളുകളും എല്ലാം ഒരുപാട് ആളുകൾ ഡിപ്രഷൻ എന്ന ആ ഒരു രീതിയിൽ തന്നെ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നത്. ചില ആളുകൾക്ക് ഉറക്കമില്ല, ശ്വാസം മുഴുവനെ വലിച്ചു വിടാൻ സാധ്യത, ശ്വാസം മുഴുവൻ കിട്ടുന്നില്ല, പകുതിയാക്കി നിൽക്കുക. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് പറയാൻ വാക്കുകളില്ല. പിന്നെ ഞാൻ അത്രത്തോളം നമ്മൾ എന്നെ രക്ഷിച്ച ഒരാളാണ്. തലമുടി മുതൽ കാൽപാദം വരെ നമ്മൾ അറിയും ഓരോന്ന് ചെയ്യുമ്പോഴും. ആ മെയ്വഴക്കം ഉണ്ടാക്കിയെടുത്തിട്ടാണ് നമ്മൾ കളി ചെയ്യുന്നത് തന്നെ. അവർക്ക് പറ്റുന്ന രീതിയിൽ ഓരോ കാര്യങ്ങളും ചെയ്യിച്ച് അവരുടെ മനസ്സിനെ ക്ലിയറാക്കി എടുക്കുക എന്നുള്ളതാണ്. ശേഷം ഇതെല്ലാം ചെയ്ത് ഒരു ഒരു മെഡിറ്റേഷൻ കിടന്നു കൊണ്ട് അവരെ ഫുൾ റിലാക്സ് ചെയ്ച്ച് വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഏറ്റവും ചുരുങ്ങിയത് ഒരു 3 മണിക്കൂർ ആ രീതിയിൽ അവർ കിടന്ന് ഉറങ്ങിയിരിക്കുന്ന ഉറപ്പാണ്. വലതു മുന്നേ ചവിട്ടി ഇടത് കൈ ഇടത് കാലിൻ വെള്ള തൊട്ട് നൂർത്ത കൈക്ക് നോക്കി നെറ്റിക്ക് വെച്ച മറന്ന് വലത്തെ മുട്ടോ നിക്കുമ്പിട്ട് എന്റെ പാരന്റ്സ് കൊണ്ട് ചേർത്തിയ പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്താണത്, നമ്മൾ എന്തെങ്കിലും കാണിച്ചു കൊടുത്താൽ ഇത് എന്തിനാണ്, ആ ചോദ്യങ്ങൾ ഒരുപാടാണ് കുട്ടികളിൽ നിന്ന്. നമ്മൾ ശരിക്കും കുട്ടികൾ ആ ഉത്തരം കൊടുക്കാൻ വേണ്ടി ആദ്യം മുൻകൂട്ടി അത് അറിഞ്ഞിട്ട് എന്താ അവർ ചോദിക്കാൻ കണ്ട് ആ ഉത്തരം കൊടുക്കാൻ വേണ്ടി നിന്നിട്ട് വേണം ഒരു കുട്ടിക്ക് കാണിച്ചു കൊടുക്കാൻ. വലത്ത് വെച്ച് കൈക്ക് നോക്കി വലപുറ തിരിഞ്ഞ് വലത്തിറങ്ങി ഇടത്തിറങ്ങി വലത്തിറങ്ങി. മുടങ്ങാതെ മണികണ്ഠൻ ഇന്നും എന്നും കളരിയിൽ വരുന്നു. പഴയ ഗുരുനാഥനുള്ള ഫീസ് മുടങ്ങാതെ കൊടുത്തുകൊണ്ടേയിരിക്കുന്നു. ശരിക്കും ഭയങ്കര സന്തോഷമാണ്, ഭയങ്കര ഹാപ്പിയാണ് ഞാൻ. അവരുടെ സന്തോഷം നമ്മളോട് പറയുമ്പോൾ ഉണ്ടാകുന്ന നമുക്കുണ്ടാകുന്ന ഒരു സുഖമുണ്ട്, അതാണ് ഏറ്റവും വലുത്.